ഒരു ചെറിയ ഒരു വാക്യത്തിൻ്റെ ഒരു വാക്യാംശത്തിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ദീർഘമായി ഞാനിന്ന് പ്രസംഗിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ദൈവവചനഭാഗം 1 കൊരിന്ത്യർ 10 നിന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിത യാത്രയെ, മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയെ വിശദമാക്കിക്കൊണ്ട് ചില ആത്മീക പാഠങ്ങൾ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ കാണുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. എന്നിട്ട് ഒരു ചെറിയ വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നു, അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. ഞാൻ നമുക്കുള്ള മുന്നറിയിപ്പുകൾ എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് വേറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഞാൻ എടുക്കുന്ന ആ ഒരു ഭാഗം മാത്രം, അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അതുമാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അനുഗമിച്ച ആത്മീക പാറ. പഴയ നിയമത്തിലെ നമ്മൾ 2 സ്ഥലങ്ങളിൽ ഇസ്രായേൽ മക്കൾ പാറയെ പിളർന്ന് കർത്താവ് അവർക്ക് വെള്ളം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിലാണ് അത് 1 പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 17 നമ്മൾ, അവിടെ ഇസ്രായേൽ മക്കൾ സീൻ മരുഭൂമിയിൽ ആയിരുന്ന സമയത്ത് അവർ റെഫിദിമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അങ്ങനെ വെള്ളത്തിന് വലിയൊരു ക്ഷാമം ഉണ്ടായപ്പോൾ, ഇവരെ ഏകദേശം 20 ലക്ഷം ആളുകളുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം 20 ലക്ഷം ആളുകളുണ്ട്, ഓൾമോസ്റ്റ് 2 മില്യൺ പീപ്പിൾ. അവർക്ക് വെള്ളമില്ലാതെ വരിക, ഒന്നാമത്തെ കാര്യം ഇത് മരുഭൂമിയാണ്, വെള്ളമില്ലാതെ വരുന്നത് അത്ര ആശാസ്യമായ ഒരു കാര്യമല്ല. ദേ വർ റിയലി സഫറിങ്. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ച് പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു, നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ കലഹിച്ചതിനൊക്കെ നമ്മൾ ചിലപ്പം പറയുമായിരിക്കും, എന്തോ കുറ്റമൊക്കെ പറയുമായിരിക്കും, അവർ ദൈവത്തോട് കലഹിച്ചു. ഇവിടെ ഒരു നേരം വെള്ളം കുടിക്കാനില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഈ മരുഭൂമിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ വെള്ളം കുടിക്കാനില്ലാതെ കരഞ്ഞു കഴിഞ്ഞാൽ, നാച്ചുറലി ഹ്യൂമൻ വേയിൽ ആരാണെങ്കിലും അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാകും, ചിലപ്പോൾ കലഹിച്ചെന്നിരിക്കും. പക്ഷേ മോശ പറയുന്നത്, നിങ്ങൾ കലഹിക്കുന്നത് എന്താണ്, നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിനകത്തൊരു കാര്യം, മോശയ്ക്ക് യഹോവയുടെ യാഥാർത്ഥ്യമാണ്, ഇസ്രായേൽ മക്കൾക്ക് അത്രത്തോളം യാഥാർത്ഥ്യമല്ല. യഹോവയുടെ യാഥാർത്ഥ്യമാകുമ്പോൾ ആശ്രയിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ദൂരെ നിന്ന് കാണുമ്പോൾ ആശ്രയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നൊരു വേദഭാഗമുണ്ട്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് തൻ്റെ പ്രവൃത്തികളെ കാണിച്ചു, മോശയ്ക്ക് തൻ്റെ വഴികളെ കാണിച്ചു കൊടുത്തു. മോശയ്ക്ക് തൻ്റെ വഴികളെയും ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ പ്രവൃത്തികളെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇസ്രായേൽ മക്കൾ പ്രവൃത്തികളാണ് കണ്ടിരിക്കുന്നത്, മോശ വഴിയാണ് കണ്ടിരിക്കുന്നത്. എന്താണ് പ്രവൃത്തിയും വഴിയും തമ്മിലുള്ള വ്യത്യാസം? പ്രവൃത്തി എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. വഴി എന്ന് പറയുന്നത് മുന്നിലുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരു പ്രവൃത്തി കണ്ടു കഴിയുമ്പോൾ, ഇവരാരും അത്ര മോശക്കാരല്ല, പ്രവൃത്തി കണ്ടു കഴിയുമ്പോഴത്തേക്ക്, എടാ ഇതിനു മുമ്പാണെങ്കിലും അവർ ചെങ്കടലിൽ വെച്ച് അവർ പറഞ്ഞ് ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പാട്ടും എന്തോ ബഹളമൊക്കെയാണ്.
മിരിയാം തപ്പെടുത്തു, നൃത്തം ചെയ്തു, എന്തെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ആവേശഭരിതരാകും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ പ്രവൃത്തി കാണണം. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇവർക്കറിയില്ല, കാര്യം ആ ഒരു വഴി കണ്ടിട്ടില്ല. ഇത് ഇന്നും ഒരുപോലെയുള്ള പ്രശ്നമാണ്. നല്ലൊരു ശതമാനം വിശ്വാസികളും യഹോവയുടെ വഴി കണ്ടിട്ടില്ല, പക്ഷേ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും പറയുന്നതും അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തികളെക്കുറിച്ചാണ് അല്ലേ. നമ്മൾക്ക് സാക്ഷി പറയുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ ആണ് നമ്മൾ വിവരിക്കുന്നത്. അത് തെറ്റൊന്നുമല്ല, അത് ദൈവം ചെയ്ത കാര്യമാണ്, അതിന് ദൈവത്തിന് നന്ദി കരയേറ്റണം, ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രവൃത്തി കണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ജനത വഴിമുട്ടുമ്പോൾ പിറുപിറുക്കാൻ തുടങ്ങും. ക്യാൻസർ സൗഖ്യമാക്കിയവൻ ആയവൻ, കർത്താവ് ക്യാൻസർ സൗഖ്യമായി ആക്കി എന്ന് വെക്കുക, അവൻ നാട് നീളുന്നതാണെന്ന് സാക്ഷി പറയും. പക്ഷേ നിർത്താത്ത തുമ്മൽ വന്ന ഉടനെ ഇവൻ ചോദിക്കും, ഇതെന്താ ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഇവന് ക്യാൻസർ സൗഖ്യമായ കാര്യം ഇവൻ പെട്ടെന്നങ്ങ് മറക്കും. ഇപ്പോൾ തുമ്മലാവല് പ്രശ്നം. അപ്പോൾ ക്യാൻസർ സൗഖ്യമാക്കിയാലും തുമ്മൽ വരുമ്പോൾ അവൻ പിറുകൊടുക്കും. കാര്യം പ്രവൃത്തിയിൽ മാത്രമേ അവൻ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. പ്രവൃത്തിയിൽ ദൈവത്തെ കാണുന്നത് മോശമല്ല, പക്ഷേ അവൻ ശരിക്കും കണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ്, അല്ലാതെ ദൈവത്തെയല്ല. ഇസ്രായേൽ മക്കൾ ദൈവത്തെ കണ്ടില്ല, ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അവർ കണ്ടു. അത് അവർ മരുഭൂമിയിൽ, ഇത് തുടക്കമാണ്, ഇത് ഫസ്റ്റ് ഇയർ ഓഫ് ദെയർ സോജേൺ, അവരുടെ പരദേശ അല്ലെങ്കിൽ മരുഭൂമി യാത്രയുടെ ആദ്യത്തെ വർഷമാണിത് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കണ്ടു, അത് മിസ്രയീമിൽ കണ്ടതാണ്, പിന്നെ അവർ മരുഭൂമിയിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യം തന്നെ വെള്ളം കാണാതെ വന്നപ്പോൾ, വെള്ളം കിട്ടാതെ വന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയാൻ അവർ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവം ചെയ്തത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. ഇന്നും നമ്മുടെ സഭകളിലും നമ്മുടെ സഭകളിലും പ്രസംഗങ്ങളിലുമെല്ലാം വി ആർ ഓൾവേസ് ഡിസ്ക്രൈബിങ് ദ വർക്ക്സ് ഓഫ് ഗാഡ് ആൻഡ് വി ആർ നോട്ട് ഗിവിങ് ജീസസ്, റാദർ വി ആർ ഗിവിങ് വാട്ട് ജീസസ് ഡു ഫോർ ദം. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, യേശു ചെയ്യുന്ന കാര്യങ്ങൾ, ഏത് ക്രൂസേഡ് പ്രീച്ചേഴ്സും യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത്, യേശുവിൻ്റെ പ്രവൃത്തിയെയാണ് പ്രസംഗിക്കുന്നത്. ശരിയാണ് ഞാൻ പറയുന്നത്, യേശുവിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്, അല്ലാതെ യേശുവിനെയല്ല. അതുകൊണ്ട് ജനങ്ങൾ ഈ പ്രവൃത്തി കാണുന്നതല്ലാതെ അവർക്ക് യേശുവുമായിട്ടുള്ളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. യേശു അവരോട് സംസാരിക്കുന്നില്ല, എല്ലാ പ്രാവശ്യവും അവർക്ക് പ്രവൃത്തി വേണം. ഈ പ്രവൃത്തി കണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോയാലുള്ള ഒരു പ്രശ്നം. സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നു, എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. ഇതാണ് വലിയൊരു പ്രോബ്ലം. നമ്മുടെ ജീവിതത്തിലും പ്രവൃത്തിയധിഷ്ഠിതമായ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് കാൽവറി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപങ്ങളെ വീണ്ടെടുത്ത കാര്യമൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ പനി മാറി, ചുമ മാറി, എൻ്റെ പിള്ളേരുടെ അഡ്മിഷൻ കിട്ടി, ഞാൻ കടക്കാരനായിരുന്നു, കടം മാറി, ഇതും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവൻ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. കാരണം ഇവൻ എപ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലും പനിയും ചുമയൊക്കെ വരും, ഓരോ ചുമ വരുമ്പോഴും ഇവൻ്റെ ഇടപാട് തീരും. വേഗത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും, ഇവിടെ ചെങ്കടൽ കടത്തിയ കാര്യം, ഇവർ സീൻ മരുഭൂമിയിൽ വന്നപ്പോഴത്തേക്ക്, റഫീദീമിൽ പാളയിറങ്ങിയപ്പോഴത്തേക്ക്, ചെങ്കടൽ കടത്തി ഇവരെ കൊണ്ടുവന്ന കാര്യം അവർ മറന്നു. അതുകൊണ്ട് മോശ ചോദിക്കുക, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് പറഞ്ഞതിന് നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്തെന്ന് പറഞ്ഞു. അല്ലെ, നിങ്ങൾ കണ്ടില്ലേ ദൈവം പ്രവർത്തിച്ചതെല്ലാം? കണ്ടതല്ലേ? കണ്ടു, പക്ഷേ അതെല്ലാം മറന്നുപോയി. ജനത്തിൽ അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന്
നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രശ്നം, മിസ്രയീം അങ്ങ് വലിയ ആനയാകും, അതൊരു വലിയൊരു പ്രോബ്ലമാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഞങ്ങൾ അവിടെ നിന്നപ്പോൾ എന്തോ ആയിരുന്നു പ്രശ്നം, ഇവിടെ വന്നപ്പോഴാ ഈ പ്രശ്നമെല്ലാം. നമ്മളും അറിയാതെ ചിലപ്പം പറയും, ഓ ഭർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടാ ഉള്ള പ്രശ്നം മുഴുവൻ, അതിന് മുമ്പ് ഇതൊന്നും ഉണ്ടായില്ല. ഞാൻ ലോകത്തിൻ്റെ പുറകെ നടന്നപ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു, ഇപ്പോൾ കർത്താവിൻ്റെ പുറകെ വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നാലാമത്തെ വാക്യത്തിൽ നമ്മൾ മോശെ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടോ, അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോകുക. ഞാൻ ഹോറേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു. നോക്കുക, കർത്താവ് പറഞ്ഞു നീ ഹോറേബിൽ, ഞാൻ പാറയുടെ മുകളിൽ ഞാനവിടെ നിൽക്കും, ഹോറേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഞാൻ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ആൻഡ് ദേ ഗോട്ട് ഇനഫ് വാട്ടർ. ഇത് ഫസ്റ്റ് ഇയർ ഓഫ് ദെയർ ജേണി, അത് മൗണ്ട് ഹോറേബിലാണ് സംഭവിക്കുന്നത്. പിന്നീട് അവൾക്ക് വെള്ളത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതൊക്കെ ഇരുന്ന കൂട്ടത്തിൽ 40 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലാണ്. സംഖ്യാപുസ്തകം അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ അത് ഇവിടെ സീൻ മരുഭൂമിയിൽ വരുന്നതാണ്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1-ാം മാസം സീൻ മരുഭൂമിയിലെത്തി, ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു, അവളെ അടക്കം ചെയ്തു. അപ്പം മിരിയാം മരിച്ചു കഴിഞ്ഞിട്ട് 11-ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു, വെള്ളം വളരെ വളരെ വെള്ളം പുറപ്പെട്ടു, ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. അപ്പോൾ ഈ രണ്ടിടത്തും പാറയെ പിളർന്ന് വെള്ളം കൊടുക്കുന്നതായ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നുണ്ട്. പാറയെ പിളർന്ന് കുറച്ച് വെള്ളം കൊടുക്കുകയല്ല, നമ്മൾ സങ്കീർത്തനത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ 105-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ കാണുന്നത് അവൻ പാറയെ പിളർന്നു വെള്ളം ചാടിപ്പുറപ്പെട്ടു, അത് ഉണങ്ങിയ നിലത്തുകൂടെ നദിയായി ഒഴുകി, കണ്ടിന്യൂസ് ആയിട്ട് നദിയായി ഒഴുകി. അപ്പം ഒരു ചെറിയ ഒരു അവസ്ഥ മാത്രമല്ല, ശരിയായിട്ട് നദി പോലെ ജലം ഒഴുകുന്നത്. അപ്പോൾ വീണ്ടും പല സ്ഥലങ്ങളിലും നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എല്ലാം 78-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോഴും 78 Psalms 78 അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്നതുപോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. ആഴികളാൽ എന്നതുപോലെ, സി കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വെള്ളം ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ധാരാളം, അവൻ ഭൂമിയിൽ പാറകളെ പിളർന്നു, അവർക്ക് ധാരാളം ആഴികളാൽ എന്നതുപോലെ അവർക്ക് ധാരാളം വെള്ളം കുടിപ്പാൻ കൊടുത്തു. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് സമൃദ്ധിയായി. ഇന്നിപ്പം നമ്മൾ മാത്യു സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ചോദിക്കുന്നൊന്നുമല്ല കർത്താവ് പലപ്പോഴും നമുക്ക് തരുന്നത്, വളരെ സമൃദ്ധിയായി തരുന്നു. സമൃദ്ധിയായി എന്ന് പറയുമ്പോൾ ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്ന രീതിയിലുള്ള സമൃദ്ധി അല്ല അത് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ആവശ്യത്തിന് എന്നുള്ള അർത്ഥമാണ്, ആവശ്യത്തിന്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? പക്ഷേ ആവശ്യത്തിന് എന്ന് പറയുമ്പോഴും ഒരു ലാക്കിങ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ, ദൈവം ഒരു ഉറവ തുറന്നു കഴിഞ്ഞാൽ അത് നിൽക്കാത്ത രീതിയിൽ. നമുക്ക് ഹാഗാറിൻ്റെ ചരിത്രം അറിയാമല്ലോ. ഹാഗാറിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഹാഗാർ ഇഷ്മയേലുമായിട്ട് യാത്ര ചെയ്ത മരുഭൂമിയിൽ ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട
എന്ന് പറഞ്ഞ് അവൾ ദൂരെ പോയി കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ നിന്ന് വെള്ളം പുറപ്പെടുകയാണ്. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും അവൾ ചോദിച്ചത് ഇസ്മായേലിനെ കുടിക്കാൻ. ഇപ്പോൾ കുടിക്കാൻ മാത്രമല്ല കുളിക്കാനും വെള്ളമുണ്ട്. ഈ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച് ആ വെള്ളം ഇന്ന് വരെ നിന്നിട്ടില്ല എന്നാണ്. അവരതിനെ പറയുന്നത് സംസം വാട്ടർ എന്നാണ്. സംസം, അത് ഇവിടെ കുടിക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് സംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനഫ് ഇനഫ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവൾ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്താണ്. സംസം ഇനഫ് ഇനഫ് വാട്ടർ, ഇന്നും ആ ഉറവയുണ്ടെന്നാണ് പറയുന്നത്. അതായത് ദൈവം തുറന്ന ഉറവ ഇതുപോലെ പോയിട്ടില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം തുറക്കുന്നതായ ഉറവുകൾ നിൽക്കാതെ നമുക്ക് സമൃദ്ധി നമുക്ക് പലപ്പോഴും കാണാനായിട്ട് കഴിയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 48-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അവൻ അവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. സി ശൂന്യപ്രദേശങ്ങളിൽ കൂടെ നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചേ ഇല്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. ആ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി പുറപ്പെട്ടു. ദാറ്റ്സ് വാട്ട് ഐ സേ. എന്നാൽ നമ്മളിവിടെ എംഫസൈസ് ചെയ്യുന്ന ഒരു വാക്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. അപ്പോൾ അനുഗമിച്ച എന്നൊരു വാക്കാണ് ഞാൻ സ്പെസിഫിക്കായിട്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പാറ പുറകെ പോവുക, ഇതൊരു റബിനിക് ചിന്തയാണ്. ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർ റബിനിക് സ്റ്റോറീസ് ഒത്തിരിയുണ്ട്. ആ സ്റ്റോറീസ് വേദവസത്തിലെ സ്റ്റോറീസ് അല്ല, പക്ഷേ ആ റബിനിക് സ്റ്റോറികൾ ഒത്തിരി ഒത്തിരി പല പല കാര്യങ്ങൾക്കെല്ലാം ഇപ്പം അത് അത് അവർ കുറച്ചുകൂടെ പൊളിപ്പും തൊങ്ങലും ചേർത്ത് എന്നൊക്കെ പറയുന്നത് പോലെ. ഇപ്പം മോസസിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി റബിനിക് സ്റ്റോറീസ് ഉണ്ട്. അപ്പം മോശം എന്തുകൊണ്ടാണ് വിക്കനായി തീർന്നതെന്നുള്ളതിൻ്റെ ഒരു റബിനിക് സ്റ്റോറിയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാനെങ്കിൽ പറയുക, അതായത് മോശ ഈ മുട്ടിലിഴഞ്ഞ് നടക്കുന്നതായ സമയത്ത് ഫറവോൻ ഒരു ബൗളിൽ കംപ്ലീറ്റ് ജുവൽസും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവച്ചു. മറ്റേ കനൽ ഇതിനകത്ത് ഒരു നെരിപ്പോടിനകത്ത് കോൾ കത്തിയ കോൾ കൊണ്ടുവച്ചു. അപ്പം ഇവനിത് ഏത് ചൂസ് ചെയ്യുമെന്നറിയാൻ, ഇത് റബിനിക് സ്റ്റോറിയാണ്, ഇത് വേഗത്തിലുള്ള സ്റ്റോറിയൊന്നുമല്ല. അപ്പം മോശം ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് ഈ ജുവൽസ് എല്ലാം ഈ രക്തങ്ങളെല്ലാം കണ്ടിങ്ങനെ ഒന്ന് നോക്കി വെച്ച് തല തിരിച്ച് നേരെ ചെന്ന് കോള് എടുത്തു. എടുത്തപ്പോൾ പെട്ടെന്ന് കൈ പൊള്ളി, കൈ പൊള്ളിയപ്പോൾ അത് നാക്കിലോട്ട് വെച്ചു, അന്നേരം നാക്ക് പൊള്ളി. അങ്ങനെയാണ് മോശ വിക്കനായതെന്നൊരു റബിനിക് സ്റ്റോറിയുണ്ട്. റബിനിക് സ്റ്റോറിയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ എബ്രായ ലേഖനകാരൻ പറയുമ്പോഴത്തേക്ക് അവൻ പറയുകയാണ് അവൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി. അപ്പോൾ ഈ സ്റ്റോറി വേദവസത്തിൻ്റെ സ്റ്റോറിയല്ല, ആ സ്റ്റോറി ആരും വിശ്വസിക്കൊന്നും വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ റബിനിക് സ്റ്റോറിക്കകത്തുള്ള ഒരു സ്റ്റോറിയാണ് ഈ മോശ പാറയടിച്ച് വെള്ളം പുറപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവർ പോകുന്ന എല്ലായിടത്തും ഈ പാറ പുറകെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ റബിനിക് സ്റ്റോറി കിടക്കുന്നത് കൊണ്ടാണ് പോൾ പറയുന്നത്. പോൾ പറയുന്നത് ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ അവരുടെ പുറകെ പോയി എന്നുള്ളത് കറക്റ്റാണ്. അത് ഞാൻ പോൾ പറയുന്നു, ഞാൻ കാണുന്നത് അത് ഭൗതികമായ ജലത്തിൻ്റെ കാര്യം മാത്രമല്ല, ദാറ്റ് ഹാപ്പൻഡ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ആത്മീക, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആത്മീക പാറയിൽ നിന്ന്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം അനുഗമിക്കുന്ന എന്നുള്ളതാണ്, അനുഗമിക്കുന്ന. അപ്പോൾ എല്ലാ തലങ്ങളിലേക്കും എല്ലാ മണ്ഡലങ്ങളിലേക്കും ഈ പാറ നമ്മുടെ പുറകെ വരുന്ന, ക്രിസ്തുവാകുന്ന പാറ നമ്മുടെ പുറകെ വരുന്ന ഒരവസ്ഥ.
പാറ പുറകെ വന്നാൽ പോരാ, ഈ പാറയിൽ നിന്ന്, ഈ അനുഗമിക്കുന്ന പാറയിൽ നിന്ന് നമ്മൾ കുടിക്കുകയും വേണം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പുതിയ നിയമത്തിലും കർത്താവ് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്ന, ഇപ്പം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ അതിൻ്റെ 7-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 37-ും 38-ും വാക്യങ്ങളിൽ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോൾ പറയുന്നത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ വാട്ടർ ദേ വെർ ഡ്രിങ്കിങ് ഇൻ ദ വിൽഡർനെസ്. ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. അത് നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോൾ പറയുന്നു അവർ ആത്മീക ആഹാരം കുടിച്ചു, ആത്മീക ആഹാരം ഭക്ഷിച്ചു, ആത്മീക പാനീയം കുടിച്ചു. അപ്പോൾ യേശു പറയുന്നു, യെസ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിങ്ങൾ ശരിക്കും തേഴ്സ്റ്റി ആണെങ്കിൽ യു കം ടു മീ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നമുക്ക് ദാഹിക്കുന്നവൻ വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്, ഭൗതികമായ വെള്ളത്തെക്കുറിച്ചല്ല. ഇറ്റ് സ്പീക്സ് അബൌട്ട്, താഴെ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പോൾ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ അനുഗമിക്കുന്ന ആത്മീക പാറയിൽ നിന്ന് നമ്മൾ നിരന്തരമായി കുടിക്കേണ്ടത് എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ആ ഒരു അനുഭവം നമുക്കുണ്ടോ? ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ഇഷ്ടംപോലെ ആളുകളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ യേശുവിൽ നിന്ന് നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ കുടിച്ച് മാത്രം പോകുന്ന ഒരു കാര്യമല്ലല്ലോ. ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിപ്പോൾ ഈ ശമര്യക്കാരി സ്ത്രീയിൽ നിന്ന് നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ശമര്യക്കാരി സ്ത്രീ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. ഓക്കെ, അതിനെ യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ പ്രോബ്ലം ഇഗ്നറൻസാണ്. ഒന്ന്, ആരാ ചോദിക്കുന്നതെന്നുള്ളത് ഇവക്ക് മനസ്സിലാകുന്നില്ല. 2, ഇവനെ എന്ത് തരാൻ കഴിയുമെന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ല. നമുക്കും ഇത് തന്നെയാണ് നമ്മളെ ഇഗ്നറൻസ്. നമുക്ക് പലപ്പോഴും ശരിക്കും നമ്മളോട് ചോദിക്കുന്ന, സംസാരിക്കുന്ന യേശുവിൻ്റെ ആ മഹത്വം, അല്ലെങ്കിൽ അവൻ എന്താണ്, അവൻ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നത് തന്നെയല്ല, അവന് നമുക്ക് എന്ത് തരാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ക്രൂസേഡ് പ്രീച്ചേഴ്സ് എല്ലാം പറയുന്നത് അവൻ എന്തൊക്കെ തരാൻ പറ്റുമെന്ന് നമുക്കൊരു വലിയൊരു ഐഡിയ തരുന്നുണ്ട്. നിനക്ക് രോഗസൗഖ്യം തരാൻ പറ്റും, നിനക്ക് കടം, നിൻ്റെ കടം മാറ്റാൻ പറ്റും, നിനക്ക് ഭൗതികം നന്മകൾ തരാൻ പറ്റും. അതൊക്കെ തരുമായിരിക്കും എന്നുള്ളതല്ല, അതൊക്കെ പീനട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക.
അതൊക്കെ ദൈവത്തിന് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം, അത് ആർക്കും തരാനും പറ്റും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഈ ക്രൂസൈഡ് പ്രീച്ചേഴ്സ് ഓഫർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ യൂസഫ് അലി നിശ്ചയിച്ചാലും കൊടുക്കാൻ പറ്റും. ഈ ക്രൂസൈഡിൽ നിനക്ക് കിട്ടും കിട്ടുമെന്ന് പറയുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും യൂസഫ് അലി നിശ്ചയിച്ചാലും കൊടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവം യൂസഫ് അലിയെ പോലെ ഒരു ലിമിറ്റഡ് ആളാണെന്ന്? യു സീ, കർത്താവ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് പറഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? ഇവിടെ പ്രോബ്ലം ഇതാണ്, അവക്കാകപ്പാടെ ഈ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളത്തെക്കുറിച്ചല്ലാതെ ഒരു വക അറിയത്തില്ല. നമ്മൾ ഈ പ്രസംഗം കേൾക്കുന്ന മിക്കവർക്കും ആകെ പാടെ ഈ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളത്തെക്കുറിച്ചേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇസ്രായേൽ മക്കളുടെ പ്രശ്നം അതാ, ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും, വെള്ളം ആര് തരും, അപ്പം ആര് തരും? ഇതല്ലാതെ എന്തെങ്കിലും ആത്മീയ കാര്യം ഈ ഇസ്രായേൽ മക്കൾ ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. ചോദിക്കുന്നതെല്ലാം ഇറച്ചി, മീന്, പിന്നെ അപ്പം, വെള്ളം, കോരാൻ പാത്രം. ഇവിടെ ചോദിക്കുന്നത് എനിക്ക് കോരുവാൻ നിനക്ക് കോരാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാ, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? അവളുടെ മനസ്സിൽ ഈ ഭൗതികമായ വെള്ളമല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. ഇന്നിപ്പോൾ പ്രസംഗം കേൾക്കുന്ന മിക്ക ആളുകൾക്കും കാര്യം എന്താ വെച്ചാൽ, അവർ യേശുവിൻ്റെ, യേശു ആരെന്ന് അവർക്കറിയില്ല, യേശുവിൻ്റെ മഹാത്മ്യം അറിയുന്നില്ല, യേശു എന്തിൻ്റെ സോഴ്സാണെന്ന് അറിയുന്നില്ല. അവർ ചിന്തിക്കുന്നത് യേശു അപ്പത്തിൻ്റെ സോഴ്സാണ്, ജോലിയുടെ സോഴ്സാണ്, പണത്തിൻ്റെ സോഴ്സാണ്, ഇതൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് പറയാണ്, നീ എന്ത്, നിനക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ, നീ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നതിന് ആരെന്ന് അറിഞ്ഞുവെങ്കിൽ അവൻ നിന്നോട് എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ പിതാവായ, അവളെ പിന്നെയും ചോദിക്കുക, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവളെ നോട്ടത്തിൽ ഏറ്റവും വലിയ ആളാരാ? യാക്കോബ്. കാര്യം യാക്കോബിൻ്റെ കണറായത് യാക്കോബിനേക്കാളും വലിയ ആളാണോ നീ? അല്ലേ, നമ്മുടെ നോട്ടത്തിൽ ഇതുപോലെ കുറച്ച് വലിയ പുള്ളികളുണ്ട്, അതിലൊന്ന് അബ്രഹാം വെള്ളി പൊന്ന് ഈ വകയിലൊക്കെയും ബഹു സമ്പന്നനായിരുന്നു. അത് തരാൻ പറ്റുമോ? അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്ക് തരാൻ പോകുക? അബ്രഹാമിൻ്റെ അനുഗ്രഹമൊക്കെ വേറെ, അതുപോട്ടെ. ഇവിടെ ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങളിൽ കണ്ണ് ഉടക്കിക്കിടക്കുന്ന ആളുകൾ, കർത്താവ് പറയുന്നത് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, അവൻ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറകോട്ടൊഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അവനത് പറയുന്നത്. അപ്പോൾ ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവും, ഞാൻ പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ വെള്ളവുമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ലോകത്തിൻ്റെ വെള്ളത്തിൻ്റെ പ്രശ്നം അതാണ്. ലോകത്തിലെ ഏത് വെള്ളം കുടിച്ചാലും പിന്നെയും ദാഹിക്കും. ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ തരുന്നതല്ല ലോകത്തിലെ ഒരു വെള്ളവും. ദൈവം നിന്നെ സമ്പന്നനാക്കുമെന്ന് പറഞ്ഞു, അങ്ങനെ അങ്ങ് വിശ്വസിച്ച് സമ്പന്നനായ ആരെങ്കിലും എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവന് പിന്നെയും ദാഹിക്കും. റോക്ക് ഫെല്ലറിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. റോക്ക് ഫെല്ലർ, അയാളുടെ കാലഘട്ടത്തിൽ ലോകത്തിലെ, ഇന്നിപ്പം ബിൽ ഗേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ, അയാളുടെ കാലയളവിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു റോക്ക് ഫെല്ലർ, ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അയാൾ ലോകത്തിലെ ഏറ്റവും ധനികനായി കഴിഞ്ഞപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഇയാളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സർ, യു ആർ ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്, ഇയാളെക്കാളും പണമുള്ള ആരും ഇല്ല, ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങളാണല്ലോ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി, ആർ യു സാറ്റിസ്ഫൈഡ്? റോക്ക് ഫെല്ലർ പറഞ്ഞു, നോ.
വാട്ട് വിൽ മേക്ക് യു ഹാപ്പി, വാട്ട് വിൽ മേക്ക് യു സാറ്റിസ്ഫൈഡ്, എന്ത് ലഭിച്ചാൽ നിങ്ങൾ സമ്പന്നനാകും. ഇന്നാരെ പോലെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഇയാളാണ് അതിനേക്കാളും കൂടുതൽ. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ, എന്ത് കിട്ടിയാലാണ് നിങ്ങൾ സംതൃപ്തനാകുന്നത് എന്ന് പറഞ്ഞു ഇച്ചിരി പൈസ അവിടെ കിട്ടിയാൽ മതിയെന്ന്. അയാളെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്നിട്ട് പറയുന്നത് എന്താ, കുറച്ച് പൈസ, ലിറ്റിൽ മോർ മണി വിൽ മേക്ക് മീ ഹാപ്പി. പക്ഷേ ആ ലിറ്റിൽ മോർ എന്ന് പറയുന്നത് തീരത്തില്ല, ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും. ശ്രീരാധാകൃഷ്ണൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കര പറ്റണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മളെല്ലാം പറയുന്നതാണ് ഒരു കര പറ്റണം, പക്ഷേ പിന്നത്തെ പ്രശ്നം ഒരിക്കലും കര പറ്റിയെന്ന് ഇവന് തോന്നത്തില്ല, എപ്പോഴും ഇവൻ വെള്ളത്തിലാണെന്ന് അവൻ്റെ ചിന്ത. ഇതാണ് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവാകും. ഇതാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ഭൗതികതയല്ല, അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് നിത്യജീവങ്കിലേക്ക്. സോ ഇറ്റേണൽ ലൈഫ്, ഇറ്റേണൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കാവൂ. പ്രീച്ചേഴ്സ് അങ്ങനെ പ്രസംഗിക്കാവൂ. പ്രസംഗിക്കുന്നവൻ്റെ ചിന്തയും കാര്യങ്ങളും, അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുന്നത് മനുഷ്യനെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം. അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി പുറത്തോട്ടൊഴുകും. പുറത്തോട്ടൊഴുകണമെങ്കിൽ അകത്ത് നിറഞ്ഞിട്ടാണ് പുറത്തോട്ടൊഴുകുന്നത്. അപ്പം കർത്താവുമായിട്ടുള്ള ആ റിലേഷൻ ഉണ്ടാകുമ്പോൾ ആ അനുഗമിക്കുന്ന പാറ, ആ പാറയിൽ നിന്ന് നമ്മൾ ആത്മാവിൻ്റെ ജലം സ്വീകരിച്ച് കഴിയുമ്പോൾ അത് നമ്മിൽ ഫില്ല് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് ഒഴുകത്തക്ക നിലയിൽ. ഇന്ന് മാത്യു പറഞ്ഞോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നതിനേക്കാൾ വലുതാണ് നമ്മൾ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറയുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്ക് ഐ വിൽ ബ്ലെസ് യു, മലയാളത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പക്ഷേ ഇടയ്ക്ക് ഒരു വാക്കുകളുണ്ട് അതിനകത്ത്, ഐ വിൽ ബ്ലെസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ്. അങ്ങനെ ആ വാക്യം, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒരു വലിയ പ്രോസ്പെരിറ്റി പ്രീച്ചറുടെ ചർച്ചിൽ ഞാൻ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചു, ഒരു 20 വർഷം മുമ്പാണ്, ഇപ്പോഴൊന്നും വിളിക്കത്തൊന്നുമില്ല. അപ്പോൾ അന്ന് അവിടെ ചെന്ന് എനിക്കറിയാം ആ ചർച്ചിൻ്റെ ആ ട്രെൻഡ് അറിയാവുന്നത് കൊണ്ട് ഞാൻ തുടങ്ങിയത് എങ്ങനെ അറിയാമോ, ടുഡേ ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് ബ്ലെസ്സിങ്. ഓ എന്തോ ബഹളമായിരുന്നു, നമ്മുടെ ദൈവം അനുഗ്രഹങ്ങളുടെ ദൈവമാണ്. ഇളകി അങ്ങ് മറിഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ്, നാവ് ഐ വിൽ ടെൽ യു വൈ ഗാഡ് ഹാസ് ബ്ലെസ്ഡ് യു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തിനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചത് എന്നാണ്. അപ്പോഴത്തേക്ക് ഒരു മനുഷ്യനും എല്ലാവരും അങ്ങ് ഒതുങ്ങി. ദിസ് ഇസ് എ പ്രോബ്ലം. ഞാൻ പറയട്ടെ, ദൈവം എന്തിനാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിനാണ്. ഇൻ എവ്രി വേ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഭൗതികമായ കാര്യം മാത്രമല്ല, ഈ അനുഗമിക്കുന്ന ആത്മീക പാറയിൽ നിന്ന് ആത്മാവിൻ്റെ ജലം കുടിക്കുന്നവൻ അതും പകർന്നു കൊടുക്കണം, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. അപ്പോൾ നമ്മളെ അനുഗമിക്കുന്ന ഒരു ആത്മീക പാറയുണ്ട്, അതിൽ നിന്ന് നമ്മൾ ആത്മാവിൻ്റെ ജലം പാനം ചെയ്യുമ്പോൾ അത് നമ്മളെ നിറയ്ക്കും. എന്തിനാണ്? നമ്മിൽ നിന്ന് പുറത്തോട്ടൊഴുകുന്ന. യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായം നമുക്കറിയാവുന്ന വേദഭാഗമാണല്ലോ. അവിടെ ആലയത്തിൻ്റെ പ്രവേശനത്തിൽ അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ, ആ വെള്ളം ആലയത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് കീഴേ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശമായി ഒഴുകി
അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി. വെള്ളം വലത്ത് ഭാഗത്തുകൂടെ കൊഴുകുന്ന ഞാൻ കണ്ടു. ഇതെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് സംഭവം ഇത്രയേ ഉള്ളൂ, എല്ലായിടത്തും വെള്ളമാണ്. നമ്മളിത് വായിക്കുമ്പോൾ ആവാളെ അല്ലേ, ദിക്കെല്ലാം കൂടെ നോക്കിയും കണ്ടും പിടിച്ചു പോലും ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ ആലയത്തിൽ നിന്ന് സമൃദ്ധിയായി ജലം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ അനുഗമിക്കുന്നതായ ഒരു ആത്മീക പാറ, അവിടെ ജലസമൃദ്ധിക്ക് യാതൊരു കുറവുമില്ല. എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഇടങ്ങളിലേക്കും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആലയത്തിൽ നിന്ന് ചെറിയ ഒരു നീരൊഴുക്ക് പോലെയാണ് പുറത്തോട്ട് പോകുന്നതെങ്കിലും അത് ചുറ്റും താഴെ അവിടെ എഴുതിയിരിക്കുന്നത് വെള്ളം വലത്ത് ഭാഗത്തുകൂടെ ഒഴുകുന്നത് കണ്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ പുരുഷൻ, നമുക്കറിയാമല്ലോ, ഞാൻ ആ ഭാഗം വിശദമാക്കുന്നില്ല, അവൻ ഈ വെള്ളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇതങ്ങ് വർദ്ധിച്ച് 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 വരികയാണ്. ആദ്യം ആംഗിൾ ഡീപ്പായിരുന്നു, നീ ഡീപ്പായി, ഹിപ്പ് ഡീപ്പായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയുടെ അവസ്ഥയായി. ഇതുപോലെയാണ് ദൈവികതയുടെ ഒരു വലിയ പ്രത്യേകത, ആത്മീയതയുടെ ഒരു പ്രത്യേകത. ഇറ്റ്സ് എബൗണ്ടിങ്, അതിങ്ങനെ ഒഴുകിക്കൊണ്ട് ഒഴുകുക മാത്രമല്ല, അതങ്ങ് നിറഞ്ഞ് കവിയുന്നതായ ഒരു അവസ്ഥയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളുടെയും, അതുകൊണ്ട് ശമര്യക്കാരസിലോട് പറയുമ്പോഴത്തേക്ക് ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെയും പിന്നെയും ദാഹിക്കും, അത് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. പ്ലഷർ, ലോകം നമുക്ക് തരുന്നത് പ്ലഷറാണ്, കർത്താവ് നമുക്ക് തരുന്നത് ജോയാണ്. പ്ലഷറിൻ്റെ പ്രത്യേകത, അത് ലിമിറ്റഡാണ്, ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. പ്ലഷേഴ്സ് എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ, ഈ എക്കണോമിക്സിലൊരു ടേമുണ്ട്, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. അതായത് നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ ആരെങ്കിലും നമുക്കൊരു ഓറഞ്ച് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂട്ടിലിറ്റി വളരെ കൂടുതലായിരിക്കും. പക്ഷേ രണ്ടാമത് ഒരു ഓറഞ്ച് കൂടെ തന്നാൽ രണ്ടാമത്തെ ഓറഞ്ചിന് അത്ര യൂട്ടിലിറ്റി കാണത്തില്ല. അഞ്ച് ഓറഞ്ച് ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോഴത്തേക്ക് ഇനി ഇല്ലെങ്കിലും വേണ്ട എന്നുള്ള ഒരു ചിന്ത വരും. പിന്നെ നിർബന്ധിച്ച് ഒരു അഞ്ചെണ്ണം കൂടെ തീറ്റിച്ചാൽ നമ്മൾ ഛർദ്ദിക്കും. ദിസ് ഇസ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോകും. പക്ഷെ ജോയ് അതല്ല, ഇറ്റ് ഈസ് എബൗണ്ടിങ്. അതൊരിക്കലും നമുക്ക് മതിയാകാതെ, അല്ലെങ്കിൽ യുനോ, മതി എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിവെക്കുന്നതോ മടുപ്പുണ്ടാക്കുന്നതോ അല്ല. ദാറ്റ്സ് വാട്ട് ഗാഡ് ഗിവ്സ്. ദൈവം തരുന്ന ജോയ് എന്ന് പറയുന്നത് ലോകം തരുന്ന പ്ലഷർ പോലെയല്ല. മാൻ സീക്ക് പ്ലഷേഴ്സ്, ഫാദർ പോൾ വോളീസ് എഴുതിയ ഒരു ബുക്കിനകത്തെ കാര്യമാണ്. മാൻ സീക്ക് പ്ലഷേഴ്സ് വൈൽ ഗാഡ് ഗിവ്സ് ഹിം ജോയ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവനെപ്പോഴും പ്ലഷറാണ് നോക്കുന്നത്. ആത്മീകരും, ആത്മീകരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ പീപ്പിൾ, ബട്ട് യു നോ, ദോസ് ഹു തിങ്ക് ദേ ആർ സ്പിരിച്വൽ, ദേ ആർ ഓൾസോ ലുക്കിംഗ് ഫോർ പ്ലഷേഴ്സ്. അവർ നോക്കുന്നത് പ്ലഷറാണ്. ഇന്നിപ്പോൾ സഭയിലും ആളുകൾ നോക്കുന്നത് പ്ലഷേഴ്സാണ്, സഭയിൽ പ്രസംഗിക്കുന്നതും പ്ലഷേഴ്സാണ്, വേൾഡ്ലി പ്ലഷേഴ്സ്. But what God gives, God gives joy. അവൻ തരുന്നത് ജോയ് ആണ്, അവൻ തരുന്നത് സന്തോഷമാണ്. അവൻ, നമ്മളാ ചിന്തിക്കേണ്ടത് സുഖം വേണോ സന്തോഷം വേണോ. മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു, ദൈവം സന്തോഷം നൽകുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവൻ, ഈ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവൻ ഒരിക്കലും അവന് മതി വരത്തില്ല, ഒരിക്കലും അവന് അതിനകത്ത് ഒരു സംതൃപ്തിയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. പിന്നെയും പിന്നെയും അവൻ വേറെ ഒരു ലെവലിലാണ് അവൻ്റെ അത്. സുഖങ്ങൾ കെട്ടടങ്ങുന്ന, അല്ലെങ്കിൽ ഈ സുഖം പോരാ, അതാണ് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം. കള്ള് കുടിക്കുന്നവന് പോലും ആദ്യം കള്ള് കുടിക്കും, കുറച്ച് കഴിയുമ്പോൾ വിസ്കി കുടിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പട്ടച്ചാരായം കുടിക്കും, ഒടി പിന്നെ വിഷം കലക്കിയത് കുടിക്കും, എന്നാലേ ഏക്കത്തുള്ളൂ. ബിയർ കുടിച്ച് മാത്രം നിർത്തുന്നവരില്ല, പിന്നെ അതിൻ്റെ മുകളിൽ ഒടി വിഷം എടുത്ത് കൊടുത്താലും അവൻ കുടിക്കും.
കാര്യം അതാണ് പ്ലഷറിൻ്റെ സുഖത്തിൻ്റെ പ്രശ്നം. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരോ സിഗരറ്റ് വലിച്ചു തുടങ്ങിയതായിരിക്കും, പിന്നെ കഞ്ചാവ് വലിച്ചു തുടങ്ങുമായിരിക്കും. കഞ്ചാവ് വലിച്ചു ഉടച്ചു കഴിയുമ്പോഴത്തേക്ക് അവനത് പോരാ, അവന് മാരേജ് പോകാനായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു, പിന്നോട് ഈ കുത്തി വെക്കാൻ തുടങ്ങും, പിന്നെ ഡയറക്റ്റ് മെയിൻ ലൈൻ തലയുടെ ഞരമ്പിന് വരെ കുത്തി വെക്കും. എന്നാലേ ഇവന് പറ്റുള്ളൂ. കാര്യം ലോകത്തിൻ്റെ ഒരു പ്രത്യേകത ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, പക്ഷേ ഗോഡ്ലി തിങ് അതല്ല, എബൗണ്ടിങ് ജോയ്. അപ്പോൾ അതുകൊണ്ട് ഈ അനുഗമിക്കുന്ന പാറയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. എപ്പോഴും നമ്മെ അനുഗമിക്കുന്നതായ ഒരു ആത്മീക പാത. പക്ഷെ അതിന് നമുക്ക് ആവശ്യമുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാഹിക്കുന്നവൻ, അതാണ് ഇതിനകത്തെ പ്രത്യേകത. അത് റെവലേഷനിൽ വെളിപ്പാട് പുസ്തകത്തിലും ഏതാണ്ട് ഇതേ വാക്യം തന്നെ കർത്താവ് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ, ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നിർത്തുന്നത് തന്നെ രസകരമായിട്ടാണ്. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. സി യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ ഉള്ളിൽ നിന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി പുറത്തോട്ട് ഒഴുകും. അപ്പോൾ ദാഹം വേണം, ഇച്ഛ വേണം. ദാഹം, ഈ ദാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്നതല്ല ദാഹം. ഇപ്പം ഞാനിപ്പോൾ ഇത്ര നേരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇവിടെ വെള്ളം എനിക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, ഇച്ചിരി കുടിച്ചാൽ കൊള്ളാം. പക്ഷേ കുടിച്ചിരുന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ചാകാനൊന്നും പോകുന്നില്ല, എനിക്ക് അത്രയ്ക്കങ്ങ് വലിയ ദാഹമൊന്നുമില്ല. ഞാനിപ്പം ഇവിടെ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ ആരെങ്കിലും എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഓഫർ ചെയ്യുന്നു, ഇച്ചിരി വെള്ളം കുടിക്കാൻ. എന്നിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറയണമെന്ന് വെച്ചു, ഇതിന് 1000 രൂപയാണ്. അങ്ങനെയാണ് ഞാൻ എന്തോ പറയും, ഓ എനിക്ക് അത്രയ്ക്കും വലിയ ദാഹമൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ ശരിക്കും ദാഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെ ദമോയിലെ മധ്യപ്രദേശിലെ ഈ പ്രവർത്തനം തുടങ്ങിയ ഒരു സമയത്ത് അവിടെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവൻ അവിടുത്തെ വെള്ളം കുളിച്ചായിരിക്കണം ഒരു ഹെപ്പറ്റൈറ്റിസ് എനിക്ക് വന്നതുപോലെ തന്നെ ഉള്ള ഒരു അസുഖം ഉണ്ടായി, എനിക്ക് പിന്നീട് വന്നിട്ടുണ്ട്. അപ്പോൾ അസുഖം ഉണ്ടായി, അവന് ജബൽപൂരിൽ കൊണ്ടുപോയി, 14 ദിവസം അവൻ കോമ സ്റ്റേജിൽ കിടന്നു. അതിനുശേഷം ദൈവം അവനെ സൗഖ്യമാക്കി, അവൻ തിരിച്ചു പോയി. അപ്പോൾ അത് കഴിഞ്ഞാണ് ഞാനവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മിഷണറിമാരെ പിള്ളേരെ എല്ലാം ഞാൻ എടുത്തിട്ടങ്ങ് ചാടിച്ചു, നീയൊക്കെ വെള്ളം കൊണ്ടുപോകത്തില്ല, അവിടുന്ന് ഇവിടുന്നുള്ള വെള്ളമൊക്കെ കുടിച്ചോളും, ഇവിടെ പോകുമ്പം വെള്ളം കൊണ്ട് വേണ്ടേ പോകാൻ എന്ന് പറഞ്ഞ് ഒത്തിരി പറഞ്ഞപ്പം ജെയിംസ് പറഞ്ഞ്, അച്ഛാ വെള്ളം കൊണ്ടൊക്കെയാണ് പോകുന്നത്, പക്ഷേ ഒരു കുപ്പി വെള്ളം കൊണ്ട് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം തീരും, കാര്യം അതുപോലെ ചൂടാണ്, 52 ഡിഗ്രി ചൂടാണ്. ഞാൻ പറഞ്ഞു 1 കുപ്പി വേണ്ട, 2 കുപ്പി കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞ് നാളെ നമ്മൾ പോകുന്നുണ്ടല്ലോ, അച്ഛാൻ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പട്ടേലേക്ക് പോവാം. അപ്പം പോയ കൂട്ടത്തിൽ ഞാൻ എല്ലാവരും കുപ്പിയിൽ വെള്ളം എടുക്കണം, പിന്നെ ഒരു ജാറിനകത്ത് പിന്നെയും ജാറെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ക്യാനിനകത്ത് പിന്നെയും വെള്ളം എടുത്തു, എല്ലാവരും കുപ്പിയിൽ വെള്ളം എടുത്തു, ക്യാനിനകത്ത് വെള്ളം എടുത്തു. അപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ പോയതാണ്, ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുപ്പിയിലെ വെള്ളമെല്ലാം തീർന്നു, 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ജാറിലെ വെള്ളവും തീർന്നു. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ വെള്ളമില്ലേ, വെള്ളം തീർന്നു, ഇവിടെ വെള്ളം എല്ലാം കിട്ടുമോ, ഇവിടെ ഇനി തടാകമേ ഉള്ളൂ, ഇവിടെ ഒരു അവിടെ ആണെങ്കിൽ പോത്തിനെ കുളിപ്പിക്കുന്ന തടാകമാണ്, അപ്പോൾ ഈ വെള്ളമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇത് കുടിച്ചാൽ ഞാൻ ചാകും, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ചാകുമുള്ളല്ലോ, ഇത് കുടിച്ചില്ല ഞാൻ ഇപ്പം ചാകും. അന്നേരം എന്ത് വെള്ളം കൊണ്ട് തന്നാലും ഞാൻ കുടിച്ചു, കാര്യം കുടിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകും, എനിക്ക് സർവൈവ് ചെയ്യാൻ വയ്യാതെ ഞാനങ്ങ് തളർന്നുപോയി, വല്ലാത്തൊരവസ്ഥ. ഉച്ചയായപ്പോഴത്തേക്ക് രാവിലെ ഇറങ്ങിയതാ, വെള്ളം കുടിച്ചു, വെള്ളം കുടിച്ചിട്ട് ഇതങ്ങ് ആവിയായിട്ടങ്ങ് പോവുക, എന്ത് ചെയ്യാൻ. അപ്പോഴേ ഞാൻ മനസ്സിലായി ഈ ദാഹത്തിൻ്റെ വില എന്ന് പറയുന്നത്. അതുപോലെ ഒരു ദാഹം ഉണ്ടെങ്കിൽ, എന്നാലേ അതുകൊണ്ട് പറഞ്ഞാൽ ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ.
നമ്മളൊക്കെ ആത്മാവിൻ്റെ കാര്യമൊക്കെ പറയും, പക്ഷേ ഇങ്ങനൊരു ദാഹമുണ്ടോ? കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ള നിലയിലല്ലേ പലപ്പോഴും നമ്മുടെ ദാഹമൊക്കെ അത്രയേ ഉള്ളൂ. ആത്മാവിന് വേണ്ടിയുള്ള അഭിവാഞ്ചയൊക്കെ ഇത്രയേ ഉള്ളൂ. കർത്താവെ, നിന്റെ ഹിതമാണെങ്കിൽ പരിശുദ്ധാത്മാവിന് എനിക്ക് തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം. അല്ലെങ്കിൽ ആ ഒരു നിലയല്ലാതെ എനിക്കിത് ലഭിച്ചേ മതിയാകൂ. ലോർഡ്, ഐ നീഡ് ഇറ്റ്. ഐ ഫീൽ ഐ വിൽ ഡൈ ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ഐ എം ഗോയിങ് ടു ഡൈ. ഇതെനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറയുന്ന നിലയിലുള്ള ഒരു ആഴത്തിലുള്ള ദാഹം. അങ്ങനെ ആത്മാവിന് വേണ്ടി ഇച്ഛിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാനായിട്ട് ആ ആത്മിക പാറ പുറകെ നടക്കുകയാണ്. അനുഗമിക്കുന്നതായ ആത്മിക പാറ. ഹല്ലേലൂയ. അതിനോട് ചേർന്ന് പറയണം, ഇച്ഛിക്കുന്നവൻ. ഇതിനൊരു വില്ല് വേണം. വിൽ, ഇതെൻ്റെ. അതുകൊണ്ട് ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ ദാഹം വേണം. ദാഹമെന്ന് പറയുന്നത് നാച്ചുറലി നമുക്കുണ്ടാകുന്ന, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇച്ഛ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിൽ നമ്മളെടുക്കുന്ന, നമ്മുടെ സോളിൽ നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണ് ഇച്ഛ എന്ന് പറയുന്നത്. ഇതുപോലെ ആത്മീക കാര്യങ്ങളിൽ നമുക്ക് ദാഹവും വേണം, ഇച്ഛയും വേണം. ദാഹം നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും, പക്ഷെ ദാഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നമ്മളുടെ വി നീഡ് ടു സിറ്റ് അറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നത് പ്രാപിക്കുവാനുള്ള വലിയ ഒരു അഭിവാഞ്ച. ദാഹം മാത്രമല്ല, ദാഹം വേണം. ദാഹമില്ലെങ്കിൽ ഇച്ഛ ഉണ്ടാകത്തില്ല. സോ വി നീഡ് എ തേഴ്സ്റ്റ് ആൻഡ് എ വിൽ. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറയുന്ന പോലെ 42-ാം സങ്കീർത്തനത്തിൽ കോരപുത്രന്മാർ പറയുന്നത്, മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവമേ നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് നിന്നോട്, ആ ദൈവത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ചയാണ്. വേറെ ഒരു രീതിയിലും അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയുകയില്ല. മറ്റൊന്നുകൊണ്ടും നമുക്ക് ഈ ദൈവിക ദാഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ 42-ാമത്തെ സങ്കീർത്തനത്തിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാംക്ഷിക്കുന്നു, ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? ആ അഭിവാഞ്ചയുടെ ആ ഒരു ആഴമൊന്ന് നോക്കിക്കേ. So I just want to be in the presence of God. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴാണ് എനിക്കൊന്ന് ചെല്ലാൻ പറ്റുന്നത്? എപ്പോഴാണ് എനിക്കൊന്ന് ഇരിക്കാൻ പറ്റുന്നത്? എപ്പോഴാണ് എനിക്കൊന്ന് കുടിക്കാൻ പറ്റുന്നത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, കർത്താവ് ഓഫർ ചെയ്തിരിക്കുകയാണ്, നീ ദാഹിക്കുന്നുവെങ്കിൽ നീ വാ, ഇച്ഛിക്കുന്നുവെങ്കിൽ നീ വാ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. നമ്മുടെ വില്ല്. കുലപുത്രന്മാർ പറയുക, അതിനായിട്ട് എനിക്കങ്ങ് ദാഹിക്കുന്നു. ദാഹിക്കുന്നു തന്നെയല്ല, എൻ്റെ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിന്നോട് ചേരുവാൻ, അവിടെ കമ്മ്യൂണിയനാണ് ചേരുക എന്ന് പറയുമ്പോഴത്തേക്ക്. യൂണിയൻ, കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് കോമൺ യൂണിയൻ അല്ലേ. കമ്മ്യൂണിയൻ, എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള സംസർഗം. മലയാളത്തിൽ പറഞ്ഞാൽ വെറും ഒരു സംഭാഷണം മാത്രമല്ല, സംസർഗം. വിട്ടുപിരിയാൻ പറ്റാത്ത നിലയിലുള്ള ഒരു സംസർഗം. അതിനുവേണ്ടിയുള്ള വലിയ അഭിവാഞ്ച. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാംക്ഷിക്കുന്നു. ഒരു ശരിയായ ആത്മികൻ ദൈവം കൊടുക്കുന്നതിനെ അല്ല കാംക്ഷിക്കുന്നത്, അവൻ കാംക്ഷിക്കുന്നത് ദൈവത്തിനെയാണ്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാംക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയാകും? ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഏർജ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം.
ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ കേട്ടതുപോലെ അതിന് തടസ്സമായിട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ മാറ്റണം. അത് നമ്മുടെ പാപങ്ങളാണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളാണെങ്കിൽ, എനിത്തിങ് ആൻഡ് എവറിതിങ് ദാറ്റ് ബിക്കംസ് എ ഹിൻഡ്രൻസ് ടു എൻറ്റർ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. കാര്യം ഇത്രയും വലുതല്ല നിനക്ക് നഷ്ടപ്പെടുന്നതൊന്നും. നമ്മളോട് പിശാചു പറയും അതില്ലെങ്കിൽ എങ്ങനെയാണ്, ഇതില്ലെങ്കിൽ എങ്ങനെയാണ്. ഹ്യൂമൻ വേയിൽ നോക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാം ഇല്ലെങ്കിലും ദൈവസാന്നിധ്യം ഉണ്ടെങ്കിലെല്ലാം ഉള്ളു. ദൈവസാന്നിധ്യത്തോടു കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ദൈവസാന്നിധ്യമില്ലാതെ ബാക്കി എന്ത് കിട്ടിയിട്ട് എന്തെടുക്കാനാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ എംഫസിസ് മുഴുവൻ ദൈവത്തിനായി. ഇറ്റ് ഈസ് നോട്ട് തിങ്സ്, വസ്തുക്കളല്ല. നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഭൂമിയിലുള്ളത്, ഒരു മനുഷ്യനെ ഭൂമിയിലുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഗാഡ്, ദൈവം. രണ്ട് അവർ പീപ്പിൾ, മനുഷ്യർ. മൂന്ന് തിങ്സ്. ഇതിനോടുള്ള നമ്മൾ റെസ്പോൺസ് എന്തായിരിക്കണം? ദൈവത്തോടുള്ള നമ്മൾ റെസ്പോൺസ് വർഷിപ്പാണ്. വർഷിപ്പ് ഗാഡ്, ലവ് പീപ്പിൾ, യൂസ് തിങ്സ്. ദൈവത്തെ ആരാധിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, വസ്തുക്കളെ ഉപയോഗിക്കുക. എന്നാൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ വേയിലെല്ലാം പോകുന്നത്, താഴോട്ടിങ്ങനെ ഇറങ്ങി വരികയാണ്. ഇഫ് യു വർഷിപ്പ് ഗാഡ്, ദെൻ യു വിൽ ലവ് പീപ്പിൾ ആൻഡ് യു വിൽ യൂസ് തിങ്സ്. അതുകൊണ്ട് വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം, വി സ്റ്റാർട്ടഡ് ലവിങ് തിങ്സ് ആൻഡ് യൂസിങ് പീപ്പിൾ. നമ്മൾ വസ്തുക്കളെ സ്നേഹിക്കാനും വ്യക്തികളെ ഉപയോഗിക്കാനും തുടങ്ങി. അപ്പോൾ നാച്ചുറലി വി ആർ ഗോയിങ് എവേ ഫ്രം വർഷിപ്പിംഗ് ഗാഡ്. കാര്യം ഈ ഓർഡറിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വസ്തുക്കൾ ഉപയോഗിച്ചോ, പക്ഷേ വസ്തുവിനെ സ്നേഹിക്കരുത്. നീ വീട് ഉപയോഗിച്ചോ, പക്ഷേ വീടിനെ സ്നേഹിക്കരുത്. കാർ ഉപയോഗിച്ചോ, പക്ഷേ കാറിനെ സ്നേഹിക്കരുത്. ജോലി ചെയ്തോ, പക്ഷേ ജോലിയെ ഉപയോഗിക്കുകയാണ്. എനിത്തിങ് ആൻഡ് എവറിതിങ് ഡൂ ഇറ്റ്. വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളതാ, പക്ഷേ മനുഷ്യനെ സ്നേഹിക്കുക വേണ്ട. ആൻഡ് വെൻ വി ലവ് പീപ്പിൾ, വി വിൽ യൂസ് തിങ്സ് നോട്ട് ഓൺലി ഫോർ അസ്, ഈവൻ അതേഴ്സ്. പിന്നെ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ ആരാധനയാകും. If you continue loving things, then certainly you will start worshipping things. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ കോരഹപുത്രന്മാരുടെ ഈ ഒരു ഇത് നമ്മളൊന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊന്ന് സൂക്ഷിച്ചു വെക്കുക. എന്താണ്? എൻ്റെ മാൻ നിരത്തോളിൽ ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത്. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, വേറെ ഒന്നിനുമല്ല. എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ദൈവം മാത്രമായിരിക്കണം. എൻ്റെ ഡ്രീം ദൈവമായിരിക്കണം. ശരിക്കും നമ്മൾ ആരെയാണ് വർഷിപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ എന്തിനെ ഡ്രീം ചെയ്യുന്നോ അതിനെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. ഇഫ് യു ഡ്രീം മണി, യു ആർ എ വർഷിപ്പർ ഓഫ് മണി. പണം സ്വപ്നം കാണുന്നവൻ ആരാധിക്കുന്നത് പണത്തെയാണ്. യേശുവിനെ സ്വപ്നം കാണുന്നവൻ ആരാധിക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ ആരാധിക്കണമെങ്കിൽ യേശുവിനെ സ്വപ്നം കണ്ട് കടന്ന് തുടങ്ങിയാലേ പറ്റുള്ളൂ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം യേശുവിനെ സ്വപ്നം കണ്ട് കാണുന്നവന് മാത്രമേ യേശുവിനെ ആരാധിക്കാൻ പറ്റുള്ളൂ. കോരഹപുത്രന്മാരെ സംബന്ധിച്ചോളം, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. അവന് മോഹങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, താല്പര്യങ്ങളില്ല, ഇഷ്ടങ്ങളില്ല. അവൻ്റെ സകല സ്വപ്നങ്ങളും സകല സങ്കല്പങ്ങളും, ഈവൻ ഇൻ ഹിസ് ഡ്രീംസ് ഹി ഹാസ് ഓൺലി ഗാഡ്. അങ്ങനെ ദൈവത്തെ കാംക്ഷിക്കുമ്പോൾ മാൻ നീർത്തോടിലേക്ക് ചെന്നാൽ എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാച്ചിങ്, ഓഫ് കോഴ്സ് ഹി വാച്ചസ്,
ഹി ഡ്രിങ്ക്സ് വാട്ടർ അല്ലേ. മാൻ നീളത്തോളം ചെന്ന വെള്ളം കുടിക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ ആ ദൈവത്തെ ഞാൻ അതുപോലെ കൊതിക്കുന്നെങ്കിൽ ഞാൻ ചെന്ന് ആ പാറയിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി കുടിക്കും, പരിശുദ്ധാത്മാവിൻ്റെ വെള്ളം ഞാൻ കുടിക്കും. അതാണ് എന്നെ തണുപ്പിക്കുന്നത്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഈ ഭയങ്കര തണുപ്പാണ്. ഇ ഗിവ്സ് മീ വാട്ടർ, ആൻഡ് വാട്ടർ ഇസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ വാട്ടർ, ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ്. നമ്മളെ അനുഗമിക്കുന്നതായ ആത്മീക പാറ. അവൾ ഇതേ കൊരപുത്രന്മാർ അങ്ങോട്ട് ചെല്ലാൻ കാംക്ഷിക്കുകയാണ്. ദറ്റ് ഈസ് എ ഫാക്ട്. ആ കൊരപുത്രന്മാരെ തിരക്കി ദൈവം ഇറങ്ങി വരും. ഇവിടെ പോൾ പറയുകയാണ് അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്ന്. നിങ്ങൾ ശരിക്കും ദാഹമുണ്ടെങ്കിൽ പാറ നിങ്ങളുടെ അടുത്ത് വരും. ഹല്ലേലൂയ. നിങ്ങളത് അത് തിരക്കി വലിയ ഏതെങ്കിലും വലിയ പ്രവാചകൻ്റെ അടുത്തോ തമിഴ്നാട്ടിൽ എസ് കെ ഫ്രാൻസിസിൻ്റെ അടുത്തൊന്നും പോയി കുടിക്കണില്ല. ചിലർ അന്യഭാഷ പറയാൻ വേണ്ടി എസ് കെ ഫ്രാൻസിസിൻ്റെ അടുത്ത് പോകുന്നുള്ളൂ. എനിക്കറിയാൻ മേലെ എന്തിനാണ് അവിടെ പോകുന്നതെന്നുള്ളത്. അന്യഭാഷ പറയണ വീട്ടിലിരുന്ന് പറഞ്ഞാൽ പോലെ അവിടെ പോയാൽ പറയത്തുള്ളൂ. യു അണ്ടർസ്റ്റാൻഡ്. അവരുടെ ഒരു ടീച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാകുന്ന, അങ്ങനെയുള്ള അന്തരീക്ഷമൊന്നും വേണ്ട, പാറ ഇങ്ങോട്ട് വരും. ഈ ഗർമി വാടായി സായി. നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരുന്നാൽ ഇവിടെ വരും പാറ. ഇന്നിവിടെ പാറയുണ്ട്, കുടിച്ചാൽ മതി. ഓക്കെ. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അങ്ങനെയുള്ള ദാഹത്തോടുകൂടെ നമ്മൾ പോകുന്നുവെങ്കിൽ അനുഗമിക്കുന്നതായ ആത്മീക പാറ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവത്തിനായി മാത്രമുള്ള ദാഹവുമായി മുന്നോട്ട് പോകുമ്പോൾ ലോകം നമുക്ക് ഓഫർ ചെയ്യുന്നത് പ്ലഷേഴ്സാണ്, സുഖങ്ങൾ. മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു, ദൈവം നമുക്ക് സന്തോഷത്തെ നൽകുന്നു. മാൻ സീക്ക് പ്ലഷേഴ്സ് വൈൽ ഗോഡ് ഗിവ്സ് ഹിം ജോയ്. വാട്ട് കൈൻഡ് ഓഫ് ജോയ്? ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ ഏവനും വരട്ടെ, എന്നിൽ നിന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തോട്ടൊഴുകും. യോഹന്നാൻ അത് വ്യാഖ്യാനിച്ച് പറയുകയാണ്, അവൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? അവൻ പറഞ്ഞത് ഭൗതിക നന്മകളെക്കുറിച്ചല്ല, അവൻ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്റ്റേജ്, ഇപ്പോൾ ആത്മാവ് ഇവിടെ ഉണ്ട്. അന്ന് യേശു ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിനം നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ യേശു തേജസ്കരിക്കപ്പെട്ടില്ല. പക്ഷേ ഇന്ന് തേജസ്കരിക്കപ്പെട്ട് പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് വാങ്ങി അയച്ച് തന്നിട്ടുണ്ട്. ആ പാറ അനുഗമിക്കുന്ന പാറയാണ്, ആ ആത്മാവ് ഇവിടെ ഉണ്ട്. ഇന്ന് ഈ സമയത്ത് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ അനുഗമിക്കുന്ന പാറ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ, കർത്താവേ, ദാഹത്തോടെ ഇച്ഛയോടെ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. ദൈവം തീർച്ചയായും നമ്മളെ കുടിപ്പിക്കുവാൻ, നമുക്ക് ആത്മാവിൻ്റെ ജലം ഒഴുക്കി തരുവാൻ, ആ സന്തോഷം, ലോകത്തിൻ്റെ സുഖങ്ങളല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ലോകത്തിൻ്റെ സുഖങ്ങൾ ഡിമിനിഷിംഗ് ആണ്, എന്നാൽ ആത്മാവിലെ സന്തോഷം എബൗണ്ടിങ് ആണ്. ദൈവസന്നിധിയിൽ നമുക്ക് പറയാം, കർത്താവേ, അനുഗമിക്കുന്ന ഈ ആത്മീക പാറയ്ക്കായി
ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് പറയും, ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറ, കർത്താവേ, ഈ അനുഗമിക്കുന്ന ആത്മീക പാറയ്ക്കായി കുടിക്കുവാൻ ഞങ്ങൾക്കായി ആത്മാവിൻ്റെ ജലമൊഴുക്കി തരുന്ന ഈ ആത്മീക പാറയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗമിക്കുന്ന ആത്മീക പാറ ഇവിടെയും എത്തിയിട്ടുണ്ടല്ലോ കർത്താവേ, ഞങ്ങൾ കുടിക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും ദാഹിക്കുന്ന ഈ ലോകത്തിൻ്റെ ജലമല്ല പ്രത്യുത, ഞങ്ങളെ നിത്യജീവങ്കിലേക്ക് നയിക്കുന്ന ആ ജീവൻ്റെ നദി ഞങ്ങളിലൂടെ ഒഴുകട്ടെ കർത്താവേ, ഞങ്ങളിലേക്കും ഞങ്ങളിലൂടെയും ഒഴുകട്ടെ. ഹല്ലേലൂയ. ആലയത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഒഴുകി ഒരു വലിയ നദിയായി തീരുന്നത് പോലെ. ഹല്ലേലൂയ. ഇന്നും കർത്താവേ, ആ അനുഗമിക്കുന്ന ആത്മീക പാറയിൽ നിന്ന് ജലം ഞങ്ങളിലൂടെ ഒഴുകി എല്ലാ മണ്ഡലങ്ങളിലേക്കും വ്യാപരിക്കട്ടെ കർത്താവേ. ദൈവകൃപ കൂടി ഉണ്ടായിരിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.